ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വാണ്ടറിങ് വൈബ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ബ്ലെസ്ഡ് ഡേ നേരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡെയിലി വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞാൻ പതിവ് പോലെ രാവിലെ തന്നെ എണീറ്റു ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിക്ക് നിൽക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതാ ഇന്നും നല്ല തണുപ്പാണ് ഇവിടെ. ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്, ഫുള്ള് സോക്സും കോട്ടും പാൻസൊക്കെ ഇട്ടിട്ടാണ് നിൽക്കണത്, ഫുൾ കവേർഡ് ആക്കിയിട്ട്. ഞാൻ അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഇതാ കാലി ചായ വെക്കാണ് കേട്ടോ. ഉപ്പാക്ക് ഇന്ന് സുലൈമാനി വേണമെന്ന് പറഞ്ഞിട്ട്, സുലൈമാനി മാത്രം മതി എന്ന് പറഞ്ഞു, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ ചായക്ക് കൂടെ നമ്മളുടെ ദോശമാവ് ഞാൻ തലേദിവസത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലത്തേക്ക് ദോശ മതി എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ ദോശക്ക് മാവൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പുളിച്ച് വരാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കണമെന്നെങ്കിൽ ഓവനിലൊക്കെ എടുത്ത് വെക്കണം, എന്നാലും നല്ലോണം പുളിച്ചിട്ടും പൊന്തിയിട്ടൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ തീരെ രസം ഉണ്ടാവില്ല കേട്ടോ നമ്മളെ ദോശ. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അരച്ചിട്ട് എടുത്തിങ്ങനെ ഒരു ചൂടുള്ള സ്ഥലത്ത് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് പൊളിപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് രാവിലെ ദോശയും തലേദിവസത്തെ ചട്നി ഉണ്ട് കേട്ടോ, തേങ്ങാ ചട്നി ഇന്നലെ അമ്മ ഉണ്ടാക്കിയിരുന്നു, അതും കൂടിയാണ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വസിക്ക് ഇന്ന് ദോശ വേണ്ടെന്ന് പറഞ്ഞു. വസിക്ക് സാധാ മുട്ട തന്നെ മതി എന്ന് പറഞ്ഞു. വസി ഇപ്പോൾ മുട്ട തന്നെയാണ് കൂടുതലും ഇങ്ങനെ കഴിക്കല്, അപ്പോൾ മുട്ട ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കും ഉമ്മാക്കും ആദുവിനും ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ നേരത്തെ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ദോശ ഉണ്ടാക്കിയതിന് ശേഷം അരി തീമിടുന്നുണ്ട് കേട്ടോ. കാരണം ഇന്ന് നമുക്ക് കിച്ചണിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ നേരത്തെ എണീറ്റപ്പോൾ തന്നെ എല്ലാം പെട്ടെന്ന് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അരിയും തീമിട്ടിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. പിന്നെ സാധാരണ ഞാനിങ്ങനെ രാവിലെ നമ്മളെ ചായ സാധാ ചായ കുടിക്കാത്ത ആളാണ് കേട്ടോ. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ തണുപ്പായതുകൊണ്ട് എനിക്ക് ചായ അങ്ങനെ എന്തെങ്കിലും പാൽ ചായ ആയിട്ടോ കോഫി ആയിട്ടോ സാധാ ചായ ആയിട്ടോ വേണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായതുകൊണ്ട് ശരീരത്തിൽ എന്തെങ്കിലും ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ രാവിലെ അല്ലെങ്കിൽ ഉച്ചരിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കി കുടിക്കലുണ്ട് കേട്ടോ. സാധാരണ ഞാൻ അങ്ങനത്തെ ഐറ്റംസ് തൊടാത്ത ആളാണ്. പക്ഷേ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അതൊക്കെ ഞാൻ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വസിയാണെങ്കിൽ എണീറ്റിട്ടില്ല, രാവിലെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എണീറ്റിരുന്നു. അപ്പോൾ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെയും കിടന്നുറങ്ങി, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അവരെ പോയിട്ടൊന്ന് എണീപ്പിക്കാൻ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ലൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ. ഹാളിലൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു മൊത്തത്തിലൊന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദമിൻ്റെ ടോയ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ടോയ്സ് ആണെങ്കിലും ഫുൾ പരന്ന് കിടക്കലായിരിക്കും കേട്ടോ. അതും എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുത്തുകൊടുത്ത് വെക്കില്ല, അവനക്ക് ഓരോ തോന്നലാണ്, ഓരോ മൂഡാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആദമിൻ്റെ ടോയ്സൊക്കെ ഒന്ന് പറക്കി വെക്കുന്നുണ്ട്. പിന്നെ അതാ പിന്നെ എനിക്ക് ഹാളിലൊന്ന് ഒന്ന് അടിച്ചു വരാൻ മാത്രം അത്രേ ഉള്ളൂ. തുടങ്ങ കാര്യങ്ങളൊക്കെ ഉമ്മയാണ് ചെയ്യാട്ടെ, എന്ന് ഞാൻ അടിച്ചു വരാൻ വിചാരിച്ച്. അപ്പോൾ ഹാളൊക്കെ വൃത്തിയാന് ശേഷം ഞാൻ നേരെ നമ്മളെ റൂമിൽ കണ്ട് പോയത്. അവിടെ ആണെങ്കിൽ ഡാഡി മോനും ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ. ഞാൻ അവർ ഉറങ്ങുന്നതുകൊണ്ട് മനഃപൂർവ്വമാണ് കറക്റ്റിനൊക്കെ നീക്കണം കേട്ടോ. അല്ലെങ്കിൽ കറക്റ്റ് നീക്കില്ലെങ്കിൽ അവിടെ തന്നെ കിടന്നുറങ്ങും. ഒരു ഒരു മണി രണ്ട് മണി വരെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കും ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ. ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് നല്ല സുഖം പിടിച്ചിട്ട് രണ്ടാളും കെട്ടി പിടിച്ച് കിടക്കലാട്ടോ. അപ്പോൾ ഞാൻ എന്താക്കലാണ്, ഇപ്പോൾ കർട്ടനൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ നീക്കിടും, വെളിച്ചൊക്കെ ഒന്ന് മുഖത്തോട്ട് അടിക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ കണ്ണ് കുത്തുമല്ലോ, അപ്പോൾ എന്തായാലും എണീക്കലോ വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ കർട്ടനൊക്കെ നീക്കിയുള്ളൂ കേട്ടോ. വസി അവിടെ ഒന്ന് പറയുന്നുണ്ട് കർട്ടൻ അടക്ക് കർട്ടൻ അടക്ക്. ഞാൻ പറഞ്ഞാൽ അടക്കൂല, എണീക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എനിക്ക് ഞാൻ അപ്പൊ ഇവിടെ വന്നിട്ട് ഫുള്ള് എണീറ്റ് കിടക്കിയിരുന്നില്ലേ, എണീറ്റ് കിടക്കിയിരുന്നില്ലേന്ന്. ആദ്യം ഇവിടെ കോട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഉറക്കത്തില്ലാട്ടോ. എത്ര മണിക്ക് ആദ്യക്കണ്ണേ, ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് അത് കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഉറങ്ങണത്. എനിക്ക് എന്തെത്തേക്ക് വരാനാ
ഇനിയൊങ്ങാണോ? വാ, ഇനി മാമു കഴിക്കവാ. ദോശ ഉണ്ട്, ദോശ. അതൊക്കെ ഇച്ചല്ല ദോശ. ലേഡീസ് ഫിംഗർ, ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗർ, ലേഡീസ് ഫിംഗർ. അയ്യേ, അത് മറന്നുപോയി. പറഞ്ഞു പറഞ്ഞു. എന്ത് പറ? കൊറച്ചേരും കൂടി, 5 മിനിറ്റ്സ്. ഓക്കെ 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 പറ. ഓക്കെ ഒങ്ങിക്കോ. മാമ തിന്നാൻ വരുന്നേ. അപ്പൊ ഡാഡി മോൻ അവിടെ ഫോണും ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ പരിപാടികളൊക്കെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നുണ്ട്, ക്ലീനിങ്ങും അടിച്ചോറിലൊക്കെ ആയാലും. കാരണം വെച്ച് കഴിഞ്ഞാല് നേരത്തെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് തന്നെ രാവിലെ. കാരണം നല്ല തണുപ്പായതുകൊണ്ട് എല്ലാ പരിപാടികളും നേരത്തെ ആക്കാലോ വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പൊ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് ആദമിനും വസിക്കും ഫുഡ് കൊടുക്കാനുള്ളൂ കേട്ടോ. സിംഹം പറഞ്ഞു എനിക്ക് നേരയെ കിട്ടിയിട്ടില്ല, നേരയെ വേണമെന്ന് സിംഹം പറഞ്ഞു. അതിൽ പപ്പ പറഞ്ഞു സിംഹത്തിന്റെ കഥ. അതിൽ പപ്പ പറഞ്ഞു ഏറെയെ കിട്ടി. സിംഹം പറഞ്ഞു നിനക്ക് എനിക്ക് വിശക്കുന്നുണ്ട് തിന്നും. അതിൽ പപ്പ പറഞ്ഞു പപ്പരത്തിന്നോ ആരും കിട്ടൂല പറഞ്ഞു. അതിൽ ശിവം പറയാണ് പപ്പനോട്. ഹായ് പറയ. പിന്നെ ആദം രാവിലെ എണീറ്റപ്പോൾ തന്നെ എന്നോട് എൻ്റെ കാലുമത്തെ സോക്സ് ഒക്കെ കണ്ടിട്ട് പറഞ്ഞ്, ഷബു എനിക്ക് ആദക്കും സോക്സ് വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് ഇടാൻ കേട്ടോ. കാരണം ആദം ഇന്നലെ കോട്ടൊക്കെ ഇട്ടോ ഉറങ്ങിയത്, നല്ല തണുപ്പായതുകൊണ്ടാണ് കേട്ടോ. കോട്ട് അല്ലെങ്കിൽ ആദം കോട്ടൊന്നും ഇടാറില്ല, ഹാഫ് ടീ ഷർട്ട് മുമ്പിലൊക്കെ ആദം കിടന്നുറങ്ങും. പക്ഷെ ഇന്നലെ നല്ല തണുപ്പായതുകൊണ്ട് ആദം നല്ല കോട്ടൊക്കെ ഇട്ടിട്ട് വെൽ സെറ്റപ്പായിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ എനിക്ക് സോക്സ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കാൻ എന്നേറ്റ് സോക്സ് ഇടുകയും വേണം, എന്നെ ഡിസ്റ്റേബ് ആക്കുകയും വേണം, അങ്ങനെ പറഞ്ഞിട്ടാണ് നിൽക്കണത്. അതിനുശേഷം ഞാൻ ആദമിന് ഒന്ന് ഫ്രഷൊക്കെ ആയ ശേഷം ആദമിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനിരുന്നു കേട്ടോ. ആദമിന് ഞാൻ പറഞ്ഞല്ലോ, ആദമിന് ദോശ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നാട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും ദോശയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാനിങ്ങനെ കൂടുതൽ ഉണ്ടാക്കാറ് കേട്ടോ. നാട്ടിൽ തുമ്മ ഇടയ്ക്കിടയ്ക്ക് ദോശ ഉണ്ടാക്കും. എനിക്കും ആദമിന് നല്ലോണം ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ ദോശ അവന് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ദോശയും ചട്നിയും കൂടി കഴിക്കണം, അവനക്ക് ഒറ്റയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാം കേട്ടോ. നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുത്താൽ മതി, ബാക്കിയുള്ളൊക്കെ അവനങ്ങോട്ട് ചെയ്തോളൂ. അപ്പോൾ ആദമിന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വസിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ വസിക്ക് ഞാൻ മുട്ട എടുത്ത് വെച്ചിരുന്നു. ആ മുട്ട ഒന്ന് ചൂടാറിന് ശേഷം തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് വസിക്ക് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. വസി എണീറ്റ് ഫ്രഷായി, നേരെ വർക്ക് കണ്ട കയറിയിട്ടുള്ളത്. വസി നേരെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ പോവാ ലാപ്ടോപ്പ് മുമ്പ് കയറിക്കോട്ടോ. നേരെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നിൽ അപ്പുറത്തെ സോഫ, ഒന്നിൽ ഇപ്പുറത്തെ സോഫ, അവിടെ ഇവിടെ ഇരുന്നിട്ടായിരിക്കും കേട്ടോ വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് മുട്ടയും വസിൻ്റെ വെള്ളവും കൊടുന്ന് വെക്കലായിരിക്കും കേട്ടോ. അപ്പം എൻ്റെ ഉച്ചക്കലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ, അതായത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കയറി ഫ്രഷ് ആയാൽ മതി. അപ്പം ഞാൻ പോയിട്ട് ഫ്രഷ് ആവട്ടെ. അപ്പം നിങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ നല്ല അടിപൊളി മീൻകറി റെസിപ്പി ഇതിലിടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അതൊന്ന് പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഉമ്മാൻ്റെ ഫിഷ് കറി, ഫിഷ് മുളകിട്ട കറി. അപ്പം എല്ലാവരും പോയിട്ടൊന്ന് കാണുക. അപ്പം തന്നെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വരാം.
അപ്പം നമുക്ക് ഉമ്മാൻ്റെ സ്പെഷ്യൽ മീൻകറിക്ക് ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കേട്ടോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ട് ചട്ടിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി ഇട്ടോ, ഒരു ഹോൾ തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇട്ടോ. മുളക് പൊടിയാണ് ഇതിൽ നമ്മൾ മുളകിട്ട മീൻകറിയാണല്ലോ, അപ്പം നമ്മൾ അത്യാവശ്യം മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മൾ കുറച്ച് സ്പൈസിൻ്റെ ആൾക്കാരായതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഇടുന്നത്. നിങ്ങളെ മുളകിൻ്റെ എരിവിൻ്റെ അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ തക്കാളി നല്ലോണം അങ്ങ് കൈകൊണ്ട് തിരുമ്പാട്ടോ. കൈകൊണ്ട് തന്നെ നമ്മൾ തിരുമ്പിയിട്ട് അതിൻ്റെ നീരൊക്കെ ഒന്ന് പുറത്തേക്ക് വരുന്ന വരെ ഈ മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ പാടിട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി നല്ലൊരു കുഴമ്പ് രീതിയിലൊന്ന് വരണം കേട്ടോ. ഈ തക്കാളിയും ഇത് ഈ മിക്സൊക്കെ ഒന്ന് തിരുമ്പല് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ നല്ലോണം സമയം എടുത്തിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങണ വരെ ഒന്ന് തിരുമ്പി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളുടെ സംഭവങ്ങളൊക്കെ ഒന്ന് തിരുമ്പി നല്ലോണം വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മളെ പുളി ഉണ്ടല്ലോ, നമ്മളെ പിഴിപ്പുളി, അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതിന് കേട്ടോ. ഒന്ന് അതിൻ്റെ നീരൊന്ന് ഒഴിക്കുക കേട്ടോ. അതൊന്ന് നല്ലോണം ഒന്ന് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നല്ലോണം കൈകൊണ്ട് പിന്നെയും ഒന്ന് തിരുമ്പാട്ടോ. നമ്മൾ കൈയാണ് മെയിനായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കൂടി എല്ലാം ഇട്ടിട്ട് ആ പുളിവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക, കൈകൊണ്ടൊന്ന് തിരുമ്പി വെക്കാം. അമ്മാൻ്റെ ഈ മീൻകറി എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ പത്തിരിക്കായാലും ചോറുക്കൊക്കെ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടം പത്തിരിക്ക് കൂട്ടാനാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് കേട്ടോ മുളകിട്ട മീൻകറി. അപ്പോൾ ഇത് നല്ലോണം തിരുമ്പിയതിന് ശേഷം നമുക്ക് ഇതിൽക്ക് ആവശ്യമുള്ളത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമ്മളൊന്ന് തീമ വെക്കാം കേട്ടോ. സ്റ്റവ് കത്തിച്ചിട്ട് തീമ വെക്കാം. എന്നിട്ട് അതിൽക്ക് നമ്മൾ ഇതിൽക്ക് നമ്മളെ ഒന്ന് തിള വരുമ്പോൾ മീൻ ആവശ്യത്തിനുള്ള മീൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ മുളകിട്ട മീൻകറിക്ക് ഏത് മീനും വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഏത് മീൻ ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട ഈ മീനൊന്ന് മുങ്ങിക്കെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മുങ്ങിക്കെടുക്കണ രീതിയിൽ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാ മീനും ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഉമ്മ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ ഇതൊന്ന് മുങ്ങിക്കെടുക്കണം ഇതിൽ. അപ്പോൾ എല്ലാ ഫിഷും ഒന്ന് ഇട്ട് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് തിള വരുമ്പോഴുണ്ടല്ലോ നല്ലോണം തിളച്ച് നന്നായിട്ട് ഇത് വരുമ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി, പക്ഷേ പച്ചവെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. നമ്മളൊരു ഫ്ലേവറും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ അത് ആഡ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളത് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ചൊരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ സിമ്പിളായിട്ടുള്ള മീൻകറി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ ചോറുക്കൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ എന്താ പറയുക നല്ല കോരി കുടിക്കാൻ വരെ പറ്റുന്ന ഒരു മീൻകറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ എനിക്ക് നല്ല പേഴ്സണലി ഇഷ്ടം പത്തിരിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാൻ വിചാരിച്ചു. ആദ്യമൂലം പപ്പി ഇന്നലെ പോയിട്ട് വാങ്ങിച്ചു തന്ന സാധനമാണ് കേട്ടോ. ഇന്നലെ എന്താ വെച്ചാൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷെ എനിക്ക് ആർക്കും മനസ്സിലായില്ല, എനിക്ക് മനസ്സിലാവും കേട്ടോ. പക്ഷെ ഇത് ആർക്കും മനസ്സിലാവണില്ല, വസിക്ക് മനസ്സിലാവണില്ല, ഉപ്പാക്ക് മനസ്സിലാവില്ല, ഉമ്മാക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ല. കാരണം ഭയങ്കര കരച്ചിലായിരുന്നു ഇന്നലെ രാത്രിയിൽ. അങ്ങനെ ഉപ്പ അല്ല അപ്പോൾ വസി മുകളിലോട്ട് വന്ന്, വസി ജിമ്മ് കഴിഞ്ഞ് വരുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോൾ ഇവ നിൽക്കാണ്ട് കരയുക. അപ്പോൾ ഇവനെ ഞാൻ ഇവനെ പുറത്ത് കൊണ്ടിട്ട് വരാം ഷെബു, വന്നിട്ട് ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവനായിട്ട് പോയി. പോയി തിരിച്ചു വരുമ്പോൾ ആദുവിൻ്റെ കയ്യിൽ രണ്ട് കീസ്, കുറെ കളിക്കുന്ന രണ്ട് കളിക്കുന്ന സാധനം, കുറച്ച് ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ നോക്കിയ സമയത്തുണ്ടല്ലോ, നോക്കിയേ, ആദും പപ്പിയും എനിക്ക് കൊടുന്നൊരു ഡ്രസ്സാണ് കേട്ടോ. അത് വേറെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് വെറും 10 റിയാലുള്ളൂ, ഭയങ്കര ചീപ്പസ്റ്റ് ആൻഡ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 10 റിയാലാണോ? ആ നോക്ക്, നമ്മളെ ഫുൾ ലെങ്ത്തുള്ള കയ്യും പോക്കറ്റൊക്കെ വന്നിട്ട് തണുപ്പ് ടൈമിലോ ആയാലും അല്ലാത്ത ടൈമിലോ ആയാലും ഇടാം. കാരണം വലിയ കട്ടി അങ്ങനൊന്നുമില്ല, ഇട്ടാൽ നല്ല സുഖമുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മളെ വി വൺ ഷോപ്പിൻ്റെ അടുത്താണ് കേട്ടോ വസി പറഞ്ഞത്. പിന്നെ അതാ അതുപോലെ ആദമിനും ഇതിനൊക്കെ 10 റിയാലുള്ള കേട്ടോ. ഇങ്ങനത്തെ ഒരു ടീ ഷർട്ട്, ഫുൾ കയ്യിലെ സ്വെറ്റ് ടീ ഷർട്ട്സ്, പിന്നെ അതാ അതിൻ്റെ ബ്ലാക്ക്, പിന്നെ ആദമോനിട്ടത് അതിൻ്റെ ആണ് കേട്ടോ. ആദുവിന് ഇന്ന് ഇടണം ഇടണം എന്ന് പറഞ്ഞിട്ട് ആദുവിന് വാങ്ങിയ ടീ ഷർട്ട്.
അപ്പം ഞാൻ ഇൻഷാല്ല ഇത് കാരണം വെച്ചാൽ നല്ല ചീപ്പസ്റ്റ് റേറ്റ് നല്ല രസമുണ്ട്. ഞാൻ ഇട്ടോ കിട്ടോ മേലിട്ടോക്കിപ്പോ നല്ല സുഖമുണ്ട് ഇടാനൊക്കെ. അപ്പൊ ഇതെന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ 10 റിയാലല്ലേ, ഇതിനൊക്കെ 10 റിയാലുള്ളു. അവിടുത്തെ അവിടെ എല്ലാം കാണാൻ പക്ഷെ പറഞ്ഞു വെറും 10 റിയാലുള്ളു. ഞാൻ പോലും ഇതിലേറ്റ് ആ ഷോപ്പ് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ 10 റിയാൽ ഇത് എത്ര നമ്മളിപ്പോ യൂസ് ചെയ്ത് അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഇതിന് കേടായാലും ഒന്നും ഇതായാലും ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാരണം ചെയ്യേണ്ട ക്ലോത്ത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കട്ടിയുണ്ട്. ഈ തണുപ്പിനൊക്കെ ഇതാ ഇങ്ങനത്തെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ട് പുറത്ത് നല്ല കട്ടിയാണ് കേട്ടോ. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട് സംഭവം. 10 റിയാലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമുക്ക് അറിയാലോ ഒരു ക്ലോത്ത് തൊട്ടാലും ഇതാക്കിയാലും ഒക്കെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അറിയാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന്. അപ്പം അത് ചോദിക്കുമ്പോൾ നല്ല ബെസ്റ്റാണ് കേട്ടോ. ഇതും ഇതായാലും ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഇൻഷാല്ലാ വസീനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം വസി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഷോപ്പിക്ക് വെറും 10 റിയാലുള്ളല്ലോ, ഭയങ്കര ചീപ്പ്. നമുക്ക് വീട്ടിലായാലും പുറത്തായാലും പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ 10 റിയാൽ കടയിൽത്തല്ല കേട്ടോ, 10 റിയാൽ കട നമ്മളടുത്ത് കുറേ ഉണ്ട് ടോപ് ടെൻ എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ അതല്ല, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. വസി പറഞ്ഞു നമ്മൾ വിവൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. അപ്പം ഇൻഷാല്ലാ ഞാൻ ഇനി പോകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ലോങ് ടോപ്സ് കാര്യങ്ങളൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഷാല്ലാ ഇനിയാ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ആ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. തമാമിലുള്ളവർക്കായാലും കോബാറിലുള്ളവർക്കായാലും വന്ന് പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ നല്ല ചീപ്പാണ്, നല്ല ബെസ്റ്റുമാണ്. ഞാൻ ഇൻഷാല്ലാ ഇനി പോകുമ്പോൾ ഞാൻ കാണിച്ചു തരണം കേട്ടോ അവിടെ പോകണതൊക്കെ. അപ്പോൾ ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൻ്റെ കളറൊക്കെ, യൂണിക്കോൺ കളർ പോലല്ലേ, നല്ല രസമുണ്ട് സംഭവം. പിന്നെ ഞാൻ ആദമിനുള്ള ഉച്ചക്കത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. ആദമിന് ഞാൻ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് ഫാമിലി മീൽ തന്നെയാണ് കൊടുക്കാറ്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചോറാക്കി കൊടുക്കലുണ്ട് കേട്ടോ, നല്ലൊരു ഹെൽത്തി ഫുഡ് പോലെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഫ്രൈ പാനൊക്കെ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 5-6 ചുവന്നുള്ളി കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വയറ്റിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട്. ആദമിന് എപ്പോഴും ബിരിയാണി ഇങ്ങനെ ചോദിക്കും, അതുപോലെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കലാണ്. പക്ഷേ ബിരിയാണിയൊന്നുമല്ല ഇത്, വേറെ നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദമിന് ആദ്യം കഴിക്കണ അത്ര ചോറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പം ഞാൻ അതൊക്കെ ഇട്ടതിന് ശേഷം ആദമിൻ്റെ പ്ലേറ്റിങ് കാണിച്ചു തരാം കേട്ടോ. ആദം എന്താ ഈ ചോറുക്ക് എന്തൊക്കെയാണ്, സാധാ ചോറുക്കും എന്തൊക്കെയാണ് കഴിക്കൽ എന്നുള്ളതൊക്കെ ഞാൻ ഈ പ്ലേറ്റിങ്ങിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണല്ലോ നമ്മളെ മക്കളെ ശരീരത്തിന്. നെയ്യുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളി ബ്ലഡിനൊക്കെ എല്ലാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനിതാ ആദമിനുള്ള ചോറ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം സൈഡ് ഡിഷ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഞാൻ ആദമിന് നമ്മളെ പൊരിച്ച മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദമിന് പൊരിച്ച മീൻ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആദമിൻ്റെ ഫുഡിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ചേർക്കാൻ. അപ്പോൾ പയറുപ്പേര് ചേർക്കുന്നുണ്ട്, പിന്നെ ലെബണാണ് കേട്ടോ, ഞാനിത് മോരാണ് അല്ലെങ്കിൽ തൈരാണ് കേട്ടോ ഉപയോഗിക്കൽ, പിന്നെ മീൻ കറി. ഇത്രയൊക്കെ കൂട്ടിയിട്ടുണ്ടോ ഞാൻ ആദമിന് ഫുഡ് കൊടുക്കൽ. എപ്പോഴും കുട്ടികളെ ഫുഡിൽ എന്തെങ്കിലും ഡയറി പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ചേർക്കാൻ നോക്കുക. തൈരും നമ്മളെ മുട്ടയിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർക്കാൻ നോക്കുക കേട്ടോ. ഗീയൊക്കെ നല്ലതാണ്, ബെസ്റ്റാണ് കുട്ടികളുടെ ശരീരത്തിന്. അപ്പോൾ അത് ആദമിന് ഞാൻ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. ആദമിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആദമിനായിട്ട് കളിക്കൊക്കെ വേണം. അതാണ് ഞാൻ ഈ തോക്കൊക്കെ വെച്ചിട്ട് ആദമിനെ ഷൂട്ട് ചെയ്യണ രീതിയിൽ അതിനെ കളിച്ചിട്ടാണ് കഴിക്കണത് ആദമ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ വെച്ച് കൊടുത്ത് ഞാൻ അവിടെ ഇരിക്കും. പക്ഷേ ഞാൻ ഫോണൊന്നും ഇപ്പോൾ ഇങ്ങനെ ഉച്ചയ്ക്ക് കൊടുക്കാറൊന്നുമില്ല. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് അവനെ വയറെങ്ങനെയൊക്കെ നിറപ്പിക്കും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നിന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ആദമിന് ഉപ്പ ഒരു കിൻഡർജി കൊടുത്തിട്ടോ. കിൻഡർജി കൊടുത്തതിന് ശേഷം ഇതാ അവന് കിൻഡർജിയിൽ നമുക്ക് സർപ്രൈസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സർപ്രൈസ്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ കൈമേലൊട്ടിച്ചിട്ട് ഞാൻ അവനായിട്ട് കളിക്കണം. അതായത് എന്താ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനായിട്ട് കബഡി കളിക്കണം കേട്ടോ. കബി കബി എന്നാണ് പറയുക, ഇടിക്കാൻ വരാം. നമ്മൾ ഇടിച്ച് നമ്മൾ വീഴണം, അവൻ വീഴാൻ പാടില്ല, പക്ഷെ നമ്മൾ ഇടിച്ച് നമ്മൾ വീഴണം. അങ്ങനത്തെ കളി കളിക്കാം കേട്ടോ എന്നോട്. ആദ്യമുതൽ തണുപ്പിനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് നിൽക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ സോക്സും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉച്ചയിരിഞ്ഞിട്ട് നമ്മളിന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടോ, കുറച്ച് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പം നമ്മൾ അടുത്തുള്ള ഷോപ്പ് കണ്ടോ പോണത്. അപ്പോൾ അത് ഞാൻ ആദമിന് റെഡിയാക്കുകയാണ്. ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളൂ. അപ്പം ഞാൻ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ തന്നെ നമ്മൾ സാധാരണ വാങ്ങാറുള്ള ഷോപ്പാണ് കേട്ടോ വിവണ്, അവിടെ കണ്ടോ പോണത്. അപ്പം ഞാനും ആദമും വസി മാത്രമുള്ള ഉമ്മയപ്പിയൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതുകൊണ്ട് നമ്മൾ 3 പേരാണ് കേട്ടോ പോണത്. അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോവുക. ഉമ്മനെ കൂട്ടാണ്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സാധനങ്ങളും എടുക്കാൻ മറക്കും. ഇതിപ്പോൾ കുറച്ച് സാധനങ്ങളായതുകൊണ്ട് നമ്മൾ 3 പേര് മാത്രമാണ് കേട്ടോ പോണത്.
അതും ആദ്യം തന്നെ ഈ ഷോപ്പിൽ കയറിയപ്പോൾ ഫസ്റ്റ് പോയത് ടോയ്സിൻ്റെ സെക്ഷനിൽ കാണട്ടോ. അവിടെ അടുത്താണെങ്കിലും കുട്ടികൾ കയറിനോട് തന്നെയാണ് ഈ ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവനക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞ് അത് ഒന്നും മതിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പക്ഷെ മൂപ്പരാളൊരു ട്രോളി എടുത്തിട്ട് എല്ലാ സാധനവും അവൻക്ക് അവനക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയ്യിലേക്ക് എടുത്തിടുന്നുണ്ട് കേട്ടോ. ആദമാണെങ്കിൽ എന്നെ കൊണ്ട് ട്രോളി ഒന്നിപ്പിക്കണേയില്ല കേട്ടോ. ആദം എന്നെ എൻ്റെ സഹായിട്ട് നടക്കുക വെച്ചിട്ട് എൻ്റെ ബാക്കിൽ ഞാൻ നടക്കുന്നോടത്തൊക്കെ ഇങ്ങനെ ഈ ട്രോളി ആയിട്ട് നടക്കട്ടോ. അപ്പോൾ അവനതൊരു എൻജോയ്മെൻറ്റ്, അവനക്ക് വലിയൊരാളെ പോലെ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ട്രോളി ആയിട്ട് നടക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് എടുക്കുന്നതൊക്കെ ആദം തന്നെയാണ് കേട്ടോ ട്രോളിക്ക് എടുത്തിടുന്നത്. അപ്പോൾ ഞാനിതാ തേങ്ങ ഒക്കെ ഒന്ന് കുലുക്കി നോക്കുകയാണ്, തേങ്ങ നല്ലതാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മാനെ നല്ല കേൾക്കും, നല്ല തേങ്ങ കൊടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ബില്ലടിക്കുകയാണ് കേട്ടോ, സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഒന്ന് ബില്ലൊക്കെ അടിക്കുകയാണ്. അപ്പോൾ ഇതാ ആദമാണ് എല്ലാം എടുത്തു കൊടുക്കുന്നത് കേട്ടോ. അവനക്ക് ഇന്ന് ഫുള്ള് അവൻ തന്നെ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെയാണ് എല്ലാം വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ടോയ്സ് നമ്മൾ പറയുന്നുണ്ട്, ടോയ്സ് ബില്ലടിക്കണ്ട മാറ്റി വെച്ചോ, കുറേ ടോയ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ആകെ ഒരു ടോയ്സ് മാത്രം വാങ്ങിക്കാന്നിട്ട് വിചാരിച്ചത്. അവനക്ക് എല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാതും അവർ മാറ്റി വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാണ്ടായിരുന്നുള്ളൂ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിൽ പോകാൻ കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനാണ് ഇച്ചിരി ടൈമിലാണ് കേട്ടോ പോയത്. രാത്രി പോയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, ഈ സമയത്ത് വന്നുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ വീട്ടിൽ കയറിയപ്പോൾ തന്നെ ആദം ഉപ്പാനെ കളിയാക്കാൻ കേട്ടോ. അവനക്ക് ടോയ്സ് കിട്ടിയേ, ടോയ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ ടോയ്സ് നോക്കുമ്പോൾ ആദം സ്പൈഡർമാൻ്റെ ഒരു ടോയ് വാങ്ങിച്ചിട്ടോ. അപ്പോൾ ഉപ്പാനെ ഇങ്ങനെ കളിയാക്കുന്നത് ടോയ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഉപ്പ അവനെ തിരിച്ച് കളിയാക്കുന്നുണ്ട്, ഉപ്പ അവൻ്റെ ചെരുപ്പ് ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ആദമിനുള്ള ടോയ്സൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അവനക്ക് ടോയ്സ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വേണം കേട്ടോ എല്ലാം ശരിയാക്കി വരണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ സംഭവം നോക്കുകയാണ്. ഒരു സ്പൈഡർമാൻ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി പോകുന്ന ഒരു സ്പൈഡർമാൻ കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ ആദവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്പൈഡർമാൻ്റെ അടുത്തേക്കാണ് കണ്ണു പോകുള്ള, സ്പൈഡർമാൻ്റെ തോക്ക്, സ്പൈഡർമാൻ്റെ ഡ്രസ്സ്, സ്പൈഡർമാൻ്റെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ അവനക്ക് വേണം കേട്ടോ. അതാണ് എനിക്ക് അവൻ്റെ ഒരു എന്താ പറയുക കാർട്ടൂൺ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവനക്ക് ഇഷ്ടം കൂടുതലിഷ്ടം സ്പൈഡർമാൻ കേട്ടോ. സ്പൈഡർമാൻ എടുക്കുന്ന സമയത്ത് ആൾ ബലൂൺ വാങ്ങിച്ചിട്ടോ, അതുവിന് ബലൂൺ ഭയങ്കര കാര്യമാണ് കേട്ടോ. അപ്പോൾ ഉപ്പ അവിടെ അവനക്കുള്ള ബലൂണൊക്കെ ഒന്ന് വീർപ്പിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു വൈകിട്ടായ സമയത്ത് ഒരു മരുപൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൈനാമി ഫാമിലി വന്നു കേട്ടോ, അയൻസ് വേൾഡ് വീട്ടിലേക്ക് വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫ്രൈഡേക്കെ സമയത്താണെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ അവരെ വീട്ടിൽ, ഒന്നില്ലെങ്കിൽ നമ്മളെ വീട്ടിലാട്ടോ കൂടുക. ഇപ്രാവശ്യം നമ്മളെ വീട്ടിൽ കണ്ടോ അവർ വന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ റൈനാമിയുടെ മൂത്ത മോൻ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ കേട്ട് ചിരിക്കാം കേട്ടോ. അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ തുറന്നാൽ കോമഡിയേ പറയുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ കേട്ട് ഇങ്ങനെ രസിച്ചിരിക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം ഇത് നമ്മൾ ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ റുവായിൽ നിന്ന് കേട്ടോ, റുവായിൽ നിന്ന് ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തിരുന്നു നമുക്ക് എല്ലാവർക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ കൊടുന്നു തരും കേട്ടോ, നമുക്ക് ഹോം ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഒരു സുപ്രയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ എല്ലാവരും കൂടി നിരന്നിരുന്ന് കഴിക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മളെ ഫ്രൈഡേ കേട്ടോ, എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് നമ്മുടെ രണ്ട് ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ടാറ്റ ബൈ ബൈ സീ പറയാൻ ടൈമേ അവരൊക്കെ വീട്ടിൽ പോവാണ് കേട്ടോ. ആദമിനാണെങ്കിൽ അവരെ പറഞ്ഞയക്കാനൊന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ല, ഇങ്ങനെ അവനക്ക് കളിക്കാനാണ് കേട്ടോ അവരായിട്ട് ഇഷ്ടം. അപ്പോൾ അവർ പോയതിന് ശേഷം ഞാനിതാ അവനക്ക് ആദമിനുള്ള ഫുഡ് കൊടുക്കാൻ കേട്ടോ. ആദമിന് ബ്രോസ്റ്റഡ്, ആദമ അവന് പോയതിൻ്റെ കുറച്ച് സങ്കടത്തിലൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.